ഹായ്ക്കും വെൽക്കം ബാക്ക് ടു മറ്റുകുട്ടീസ് വേൾഡ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഒന്നും യൂസ് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ഫുഡ്സ് ആയ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കാൻ വെക്കുമ്പോൾ നമുക്ക് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചൂടായി വരുന്നൊരു പാൽ കുറച്ചും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു മിക്സ് നമുക്ക് തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ കോൺഫ്ലവർ ആകുമ്പോൾ കട്ട് ഒടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വാനിലയോ സ്ട്രോബെറിയോ ഇഷ്ടമുള്ള എസൻസ് ചേർത്തെടുക്കാം. ഞങ്ങളുടെ റോസിൻ്റെ ഒരു ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ക്രീം ചീസാണ്, ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ വേണ്ട, ഞാനൊരു 1 കപ്പോളം വിപ്പിംഗ് ക്രീം, നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊക്കെ പാലിൻ്റെ മിക്സ് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഉണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണോളം വാനിലൻ്റെ ഐസ്ക്രീം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 3 കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് റോബസ്റ്റ പഴം, ഇവിടെ ആപ്പിള്, കറുപ്പും പച്ചയും മുന്തിരി ഇങ്ങനെ കട്ട് ചെയ്യാതെ നിന്നിട്ടുണ്ട്. പിന്നെ അപ്രിക്കോട്ടാണിത്. പിന്നെ സ്ട്രോബെറി, മാംഗോ, ചെറി. ചെറിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സാണ് ഒരു മൊഞ്ച് കൂടും. ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ചോയ്സാണ്. എന്നിട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ പാലിൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെയും കൂടെ മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ ഡേറ്റ്സ്, നമ്മുടെ ഈത്തപ്പഴം അതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫ്രൂട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഫ്രൂട്ട്സാണിത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലിലേക്കും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.